ആദിപരാശക്തിയുമായി ബന്ധപ്പെട്ട വിശേഷ ദിവസങ്ങൾ ഒരുപാടുണ്ടെങ്കിലും നവരാത്രിയാണ് വളരെ വിശേഷമായി ആരാധിക്കപ്പെടുന്നത്. എല്ലാ മാസവും നവരാത്രിയുണ്ടെങ്കിലും ഒക്ടോബർ നവംബർ മാസത്തിൽ വരുന്ന ശരത്കാല നവരാത്രിയും പിന്നെ ചൈത്ര നവരാത്രി വസന്ത നവരാത്രിയുമാണ് പൊതുവെ ആരാധിക്കപ്പെടുന്നത്. മാഘമാസത്തിൽ വരുന്ന, അതായത് ജനുവരി ഫെബ്രുവരി മാസത്തിൽ വരുന്ന നവരാത്രിയും ആഷാഢമാസത്തിൽ, ഈ ജൂൺ ജൂലൈ മാസത്തിൽ വരുന്ന ആഷാഢ നവരാത്രിയും ഗുപ്ത നവരാത്രി, രഹസ്യ നവരാത്രി എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. തപസ്സനുഷ്ഠിക്കാനും ധ്യാനിക്കാനും ആത്മീയപരമായ ഉന്നതി നേടാനുമൊക്കെ ഏറ്റവും ഉത്കൃഷ്ടമായ കാലമാണ് ഗുപ്ത നവരാത്രി. അതുകൊണ്ട് തന്നെ ഉപാസനകൾ നടത്തുന്നവർ, സാധകർ, സന്യാസിമാർ, തന്ത്രിമാർ ഒക്കെ രഹസ്യമായി ചെയ്തിരുന്ന ആരാധനാരീതി എന്ന നിലയിലായിരുന്നു ഗുപ്ത നവരാത്രി കാലം അറിയപ്പെട്ടിരുന്നത്. എന്നാൽ ഇന്ന് ശക്തിയെ ഉപാസിക്കുന്നവരെല്ലാം തന്നെ ഗുപ്ത നവരാത്രികൾ മാത്രമല്ല മാസത്തിലെ എല്ലാ നവരാത്രിയും ആരാധിച്ചു വരുന്നവരുണ്ട്. കാരണം ശക്തി ഉപാസന നടത്തിയാൽ, അമാവാസി മുതലുള്ള ദിവസങ്ങളിൽ വ്രതമെടുത്ത് ശക്തി ഉപാസന നടത്തിയാൽ ഇരട്ടി ഫലമാണ് ലഭിക്കുക. ആഗ്രഹങ്ങൾ സഫലമാക്കാനായിട്ട്, ധനധാന്യ സമൃദ്ധി ഉണ്ടാകാനായിട്ട്, ഭൗതികപരമായ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവാനായിട്ട്, അല്ലലില്ലാതെ ഒരു ജീവിതം, നമ്മുടെ ഈ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട്, ഇതിനൊക്കെ എല്ലാം പുറമെ ഒരളവ് വരെ നമ്മുടെ മായയിൽ നിന്ന് മോചനം നേടാനും ആത്മീയപരമായ ഉന്നതി നേടാനുമൊക്കെ ഈ മാസം തോറുമുള്ള കറുത്ത അമാവാസി കഴിഞ്ഞ് അമാവാസി ദിനത്തിലും വ്രതമെടുത്ത് പിന്നെ വരുന്ന 9 ദിവസങ്ങളിൽ, ശുക്ലപക്ഷത്തിലുള്ള 9 ദിവസങ്ങളിൽ വ്രതമെടുത്താൽ സാധ്യമാകുന്നതാണ്. ആഷാഢമാസത്തിലെ ഗുപ്ത നവരാത്രി വരാഹി ദേവിക്ക് സമർപ്പിച്ചിരിക്കുന്ന 9 ദിവസത്തെ ഉത്സവമാണ്. ഗായത്രി നവരാത്രി എന്നും വരാഹി നവരാത്രി എന്നും ആഷാഢ നവരാത്രി എന്നും ശാകംഭരി നവരാത്രി, ഭദ്രകാളി നവരാത്രി എന്നൊക്കെ ഇതിനറിയപ്പെടുന്നു. ഇപ്രാവശ്യം ജൂൺ 19-ാം തീയതി തിങ്കളാഴ്ച ആരംഭിച്ച് ജൂൺ 27-ാം തീയതി ചൊവ്വാഴ്ച വരെയാണ് ആഷാഢ നവരാത്രി വരുന്നത്. വേദമാസമായിട്ടാണ് ആഷാഢമാസത്തെ കണക്കാക്കുന്നത്. ഭൗതിക സമ്പത്തിൻ്റെ ആദിരൂപമാണ് വരാഹിദേവി. ആ വരാഹിദേവിക്കാണ് ആഷാഢ നവരാത്രി സമർപ്പിച്ചിരിക്കുന്നത്. ഭൗതിക സമൃദ്ധി നൽകുന്നതുകൊണ്ട് ഭൂമിയുടെ ദേവതയായിട്ടും വരാഹിദേവിയെ വിശേഷിപ്പിക്കുന്നു. ഉഗ്രരൂപമാണ് ദേവിക്ക് എങ്കിലും ആത്മാർത്ഥതയോടുകൂടി തന്നെ വിളിക്കുന്ന, ഭക്തരെ സംരക്ഷിക്കുന്ന മാതൃസ്വരൂപിണിയാണ് അമ്മ. സപ്തമാതൃക്കളിൽ ഒരാളാണ് വരാഹിദേവി. മഹാലക്ഷ്മിയുടെ സ്വരൂപമാണ് വരാഹി. ഭൂമിയുടെ സമ്പത്തിൻ്റെ സമൃദ്ധിയുടെ ഒക്കെ ദേവിയായിട്ടും വരാഹിദേവിയെ പൂജിച്ച് ആരാധിക്കുന്നു. കാരണം ഭക്തരുടെ ആവശ്യമനുസരിച്ച് വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന, അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ദേവതയായിട്ട് വരാഹിദേവിയെ അറിയപ്പെടുന്നു. ബ്രഹ്മാണ്ഡ മഹാപുരാണത്തിൽ ലളിതാസ്തവം എന്ന അധ്യായത്തിൽ ഭണ്ഡാസുരനെ വധിക്കാനായിട്ട് ശ്രീ ലളിതാദേവിയുടെ ആവിർഭാവത്തെക്കുറിച്ചും പിന്നീട് ദേവിയെ യുദ്ധത്തിൽ സഹായിക്കാനായിട്ട് സപ്തമാതൃക്കളുടെ ആവിർഭാവത്തെക്കുറിച്ചൊക്കെ വളരെ വിശദമായി വിവരിക്കുന്നുണ്ട്. അതിൻപ്രകാരം വാരാഹിദേവി ദണ്ഡനാഥയാണ്, നീതിയുടെ വടി വഹിക്കുന്നവൾ എന്നർത്ഥം. ശ്രീ ദണ്ഡനാഥ വജ്രഘോഷൻ എന്നു പേരുള്ള മഹാസിംഹമാണ് ദേവിയുടെ വാഹനം. അസുരന്മാരെ നിഗ്രഹിക്കാൻ പുറപ്പെട്ട വരാഹരൂപിണിയായ ദേവിയുടെ ക്രോധം കണ്ടപ്പോൾ 3 ലോകങ്ങളും ദേവിയുടെ ക്രോധാഗ്നിയിൽ ദഹിച്ചു പോകും എന്നു മനസ്സിലാക്കുന്ന ദേവന്മാരും മുനിമാരും എല്ലാവരും ചേർന്ന് ദേവിയെ 12 നാമങ്ങൾ ഉച്ചരിച്ച് സ്തുതിക്കുന്നു. ആ സ്തുതി കേൾക്കുന്നതും നിമിഷ നേരം കൊണ്ട് തന്നെ ദേവി പ്രസന്നയാവുകയും ദേവന്മാരെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. ഹയഗ്രീവ സ്വാമികളാണ് ഈ കഥയും ഈ 12 നാമങ്ങളും ഒക്കെ അഗസ്ത്യ മഹർഷിക്ക് പറഞ്ഞു കൊടുക്കുന്നതായിട്ട് പുരാണത്തിൽ വിവരിച്ചിരിക്കുന്നത്. ആ 12 നാമങ്ങളാണ് ചിത്രമായി കൊടുത്തിരിക്കുന്നത്. ഈ 12 നാമങ്ങൾ നിത്യവും ജപിക്കുന്ന വ്യക്തി, അല്ലെങ്കിൽ മനുഷ്യൻ, ദേവിയുടെ വജ്രപഞ്ചരത്തിൻ്റെ ഉള്ളിൽ എന്നും സുരക്ഷിതമായിരിക്കുമെന്നാണ് മുനി പറയുന്നത്. വജ്രപഞ്ചരം, അതായത് ഈ 12 പേരുകൾ ഒരു വജ്രപഞ്ചരമായിട്ട്, വജ്രം പോലെ കഠിനമായ ഒരു സുരക്ഷാ വലയമായിട്ട് വർത്തിക്കുന്നു എന്നാണ്.
പിന്നെ ആ വ്യക്തിക്കൊരിക്കലും ആ മനുഷ്യനൊരിക്കലും തൻ്റെ ജീവിതത്തിൽ ഒരു തരത്തിലുമുള്ള ബുദ്ധിമുട്ടോ ദുഃഖമോ ഉണ്ടാവുകയില്ല എന്നും അഗസ്ത്യ മഹർഷിയോട് അദ്ദേഹം പറയുന്നു. ഈ 12 നാമങ്ങൾ ചേർന്നതാണ് ദേവിയുടെ അതിശക്തമായ ദ്വാദശ നാമാവലി. ഇതേ 12 നാമങ്ങൾ ചേർന്നത് ശ്ലോകരൂപത്തിൽ നമുക്ക് കിട്ടും. അതാണ് ദ്വാദശ നാമസ്തോത്രം. ഏത് വേണമെങ്കിലും ജപിക്കാവുന്നതാണ്. പുരാണം പ്രകാരം ധൈര്യം, വീര്യം, വിജയം എന്നിവയുടെ ആൾരൂപമായിട്ട് അനുഗ്രഹങ്ങൾ ചൊരിയുന്ന ഭക്തവത്സലയായ പരമമാതാവായിട്ടാണ് ദേവിയെ അറിയപ്പെടുന്നത്. സാമ്പത്തിക തടസ്സങ്ങൾ നീക്കാൻ, സമ്പത്ത്, ഭൗതിക സുഖങ്ങൾ നൽകാൻ, കർമ്മത്തിനനുസരിച്ചുള്ള പ്രതിഫലം നൽകാനും ദണ്ഡനാഥാദേവിയായിട്ട് വർത്തിക്കുകയാണ് അത്രേ വരാഹിയമ്മ. വളരെ പവിത്രമായി, വളരെ വിശ്വാസത്തോടുകൂടി ദേവിയെ ഉപാസിച്ചാൽ നമ്മുടെ ബാഹ്യവും ആന്തരികവുമായ ശത്രുക്കളെയെല്ലാം അകറ്റി ജ്ഞാനത്തിൻ്റെയും ദിവ്യത്വത്തിൻ്റെയും പാതയിലേക്ക് നമ്മളെ ഉയർത്തപ്പെടുത്തും ദേവി. അഷ്ടവരാഹി രൂപത്തിൽ ദേവിയെ ആരാധിച്ചാൽ ഒരു വ്യക്തിയുടെ പുരോഗതിക്ക് തടസ്സമായി നിൽക്കുന്നതെല്ലാം അകറ്റി അഷ്ട ഐശ്വര്യങ്ങളും അഷ്ടസിദ്ധികളും ദേവി പ്രദാനം ചെയ്യുമെന്നാണ്. കാരണം അഷ്ട ലക്ഷ്മിയുടെ സ്വരൂപമാണത്രേ അഷ്ടവാരാഹിയും. പണ്ട് കാലങ്ങളിൽ തന്ത്രിമാരും സിദ്ധന്മാരുമൊക്കെ ഗുപ്ത നവരാത്രിയിൽ നിഗൂഢ ശക്തികൾ നേടുന്നതിനായിട്ട് ഉപവാസം അനുഷ്ഠിക്കുക പതിവായിരുന്നു അത്രേ. എന്നാൽ അഷ്ടസിദ്ധികളും ജ്ഞാനവും മോക്ഷവും ഒക്കെ നേടാൻ ആഗ്രഹിക്കുന്നവർ ഈ 9 ദിവസങ്ങളിലും ധ്യാനമാണ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ലളിതമായ ഭക്ഷണ രീതിയോടുകൂടി ദേവിയെ ആരാധിച്ച് ഈ 9 ദിവസവും ധ്യാനം ശീലിക്കുന്നത് ശ്രേഷ്ഠമായ ഫലമാണ് നൽകുക. കാരണം നവരാത്രി കാലത്ത് ദേവിയുടെ ശക്തി ഭൂമിയിൽ ഏറെ ഉണ്ടാകുന്ന സമയമായതുകൊണ്ട് തന്നെ ഇരട്ടി ഫലമാണ് നമുക്ക് ലഭ്യമാകുക. വാരാഹി ദേവിയെ ആരാധിക്കുക, വാരാഹി മന്ത്രങ്ങൾ ജപിക്കുക, ദേവി മഹാത്മ്യം, ദേവി ഭാഗവതമൊക്കെ വായിക്കുക, 9 ദിവസം വ്രതമെടുക്കാൻ സാധിക്കുകയാണെങ്കിൽ ഏറ്റവും ഉത്തമം. 9 ദിവസവും വ്രതമെടുക്കുന്നവർ ആദ്യം തന്നെ നിലവിളക്ക് കൊളുത്തി വ്രതസങ്കല്പം ചെയ്ത് പ്രാർത്ഥന ആരംഭിക്കാം. കലശം സ്ഥാപിച്ച് പൂജിക്കുന്നവരാണെങ്കിൽ വിളക്ക് കൊളുത്തിയതിന് ശേഷം കലശം സ്ഥാപിച്ചിട്ട് ദേവിയെ ആരാധിക്കാൻ ആരംഭിക്കാം. ദേവിയുടെ മന്ത്രങ്ങൾ ജപിക്കുന്നതും ചുവന്ന ചെമ്പരത്തിപ്പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്യുന്നതും വളരെ ശ്രേഷ്ഠമാണ്. ദുരിത നിവാരണത്തിന് പേര് കേട്ടതാണ് ശക്തി ആരാധന. ഗുപ്ത നവരാത്രിയിലെ ആരാധന കൊണ്ട് നമ്മുടെ പാപങ്ങളെല്ലാം നശിക്കുന്നതിനും മോക്ഷം നേടുന്നതിനും ആത്മീയതയിൽ വിജയം കൈവരിക്കുന്നതിനും ഒക്കെ സഹായിക്കുന്നതാണ്. പകൽ സമയം ഉപവസിച്ചോ അല്ലെങ്കിൽ പാലും പഴങ്ങളും ഒക്കെ ഭക്ഷിച്ചോ വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. വൈകുന്നേരത്തെ ശക്തി ആരാധനയ്ക്ക് ശേഷം നിവേദ്യം പ്രസാദമായി കഴിക്കാം. നമ്മൾ ശാരദാ നവരാത്രി സമയത്ത് ദേവിക്ക് വയ്ക്കുന്ന നിവേദ്യങ്ങളെല്ലാം തന്നെ ഈ ഗുപ്ത നവരാത്രിയിലും നമുക്ക് നിവേദ്യമായി വയ്ക്കാവുന്നതാണ്. ദേവി മഹാത്മ്യം 9 ദിവസങ്ങളിലും പാരായണം ചെയ്യുന്നത്, മൗനവ്രതം ആചരിക്കുന്നത്, കഴിയുന്നത്രയും സമയം ധ്യാനിക്കുന്നതും ശ്രേഷ്ഠമായ ഫലം നൽകുന്നതാണ്. ഈ 9 ദിവസവും വ്രതമനുഷ്ഠിച്ച് ഭൗതികവും ആത്മീയവുമായ എല്ലാ വളർച്ച നേടാനും നല്ല ആരോഗ്യം, സംരക്ഷണം, സമൃദ്ധി, അങ്ങനെ എല്ലാ അനുഗ്രഹങ്ങളും, ശത്രുക്കളുടെ മേൽ വിജയം, ധൈര്യം, ദുഷ്പ്രവണതകളെ നിയന്ത്രിക്കാനുള്ള കഴിവ്, ഇതൊക്കെ നൽകുന്ന ഈ ആഷാഢ നവരാത്രി വ്രതം അനുഷ്ഠിച്ച് എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം നേടാൻ സാധ്യമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നന്ദി, നമസ്കാരം.